എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അടുത്ത 3 ദിവസം നിർണായകം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവും. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ കൺമുമ്പിലേക്ക് ഈ വീഡിയോ വരുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ 3 ദിവസവും നിർണായകമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്ത് ഒന്നിനെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 പൈലുകളാണ്. 2 പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ആദ്യമായി 1-ാമത്തെ പുഷ്പ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗാണ് പറയുന്നത്. ജീവിതത്തിൽ നിങ്ങളൊരാളെ കൃത്യമായി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുമായി പല തരത്തിലുള്ള ബന്ധമുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ മകനാകാം, മകളാകാം, കാമുകനാകാം, കാമുകിയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മറ്റേത് ബന്ധവുമാകാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തിനെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചുമാണ് നാം പറയുന്നത്. 1-ാമത്തെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ബന്ധം തീക്ഷ്ണഭാവമുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം, ആ അടുപ്പം, ആ സ്നേഹം, ആ ആകർഷണം വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഒരിക്കലും അങ്ങനൊരു ബന്ധം ഉണ്ടാകാൻ വേണ്ടിയോ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ വേണ്ടിയോ നിങ്ങളൊരിക്കലും ജീവിച്ചിട്ടില്ല. നിങ്ങളൊരു മുൻധാരണയുമില്ലാതെ ഈശ്വരൻ്റെ തീരുമാനപ്രകാരം ഉണ്ടായൊരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ പലതരം വൈരുദ്ധ്യങ്ങൾ, പലതരം ശത്രുക്കൾ, പലതരം എതിർപ്പുകൾ അതിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടും സ്വാഭാവികമായി സംഭവിച്ച ഒരു ബന്ധമല്ല, യാദൃശ്ചികമായി സംഭവിച്ച ബന്ധം, യാദൃശ്ചികമായി അടുത്തൊരു ബന്ധമാണ്. ജീവിതത്തിൽ യാദൃശ്ചികമായ പല സംഭവങ്ങൾക്കും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ നിർണായകമായ ചില സ്വാധീനങ്ങളുണ്ട്. ഒരു സ്വാധീനം മറ്റൊരു സ്വാധീനത്തെ ബാധിക്കുന്നു. അത്തരത്തിൽ ബന്ധിതമായ സ്വാധീനങ്ങളാണ്. നിരവധി തരത്തിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചുറ്റുമുള്ളവർ ആ ബന്ധത്തെ ഇല്ലാതാക്കാനും ആ ബന്ധത്തെ അടിച്ചമർത്താനും ശ്രമിച്ചിട്ടുണ്ട്. പല കാലങ്ങളിലും പല വേഷങ്ങളിലും പല തരത്തിലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് പലതരത്തിലുള്ള ന്യായീകരണങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ഒരുപാട് ന്യായീകരണങ്ങളുണ്ടാകാം, കാരണങ്ങളുണ്ടാകാം, ശരികളുണ്ടാകാം. അവരൊക്കെ അവരുടെ ശരികളിൽ ഉറച്ചു നിന്നപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. നിങ്ങളിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായി ആ മനസ്സിലാക്കലും ആ തീരുമാനങ്ങളും വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയവും സാവകാശവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ബന്ധമാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ഓരോ സമയവും ഓരോ തരത്തിലുള്ള വെല്ലുവിളി ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എവിടെ നിങ്ങൾ പോകുന്നുവോ, എവിടെ നിങ്ങൾ ഇരിക്കുന്നുവോ, ഏത് സ്ഥലത്ത് നിങ്ങൾ അധിവസിക്കുന്നുവോ, അവിടുത്തെ ആളുകളുമായി അല്ലെങ്കിൽ അവിടുത്തെ പല പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ മറ്റാർക്കും നേരിടേണ്ടി വരാത്ത ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഇല്ലാതാക്കാനും വഞ്ചിക്കാനും നിങ്ങളെ പൊതുധാരയിൽ നിന്ന് തള്ളി മാറ്റാനും ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. ഈശ്വര ചൈതന്യത്തിൻ്റെതും ഈശ്വര വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയുമായ ഒരു തലം ഒരാൾക്ക്, നിങ്ങളിൽ ഒരാൾക്കുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ നിലനിന്നത്. അതാണ് നിങ്ങളുടെ ഒരു ബലമായിട്ട് വരുന്നത്, ഒരു അച്ചുതണ്ടായിട്ട്. ആ പുഷ്പത്തിൻ്റെ അച്ചുതണ്ടിൽ പോലെ ദൃഢമായി നിൽക്കുന്ന ഒരു അച്ചുതണ്ട്, ഒരു അന്തർലീനമായൊരു വസ്തുത നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് താരതമ്യേന ദൃഢമായൊരു ഈശ്വര ആത്മീയ ചിന്ത നിങ്ങളിൽ ഒരാൾക്കുണ്ടായിരുന്നു. ആ ആളുടെ ജീവിതത്തിൽ ആൾ അനുവർത്തിച്ച ആ ശക്തിയാണ് നിങ്ങളെ ശക്തമായി നിലനിർത്തുന്നതിന് സഹായിച്ചത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമായിരുന്നു. പലപ്പോഴും പരാജയപ്പെട്ടു പോകും, തകർന്നു പോകും, ഇനി മുന്നോട്ട് പോകില്ല, പോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച അങ്ങനെ ആളുകളും നിങ്ങളും ഒക്കെ വിധി എഴുതിയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അത്ഭുതകരമായി നിന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് ചില മനസ്സുകളുണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾ കാണിച്ച പവിത്രമായൊരു സത്യസന്ധത, ആ സത്യസന്ധതയ്ക്ക് പരാജയപ്പെടാൻ കഴിയില്ലായിരുന്നു. ആ സത്യസന്ധത വിജയിക്കണമെന്ന് മുകളിലുള്ള ശക്തി അഗമമായി വിശ്വസിച്ചിരുന്നു. നിങ്ങളിൽ ഒരാൾക്ക് ഈശ്വരനുമായിട്ട് കൃത്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് അകലപ്പെടാതെ പോയത്. വരുന്ന കുറച്ച് ദിവസങ്ങൾ, 3 ദിവസത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാകുമെന്ന് പറയുന്നത് ഒരു മുഖ്യമായൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്, എടുക്കാൻ പോകുന്നുണ്ട്. ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. പക്ഷേ ഈശ്വര കടാക്ഷത്താൽ പോസിറ്റീവായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആശങ്ക അതിര് കടന്നതാണ്. ആശങ്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നാളെ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തടത്തോളം കാലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ചുറ്റും സംരക്ഷിക്കാത്ത അല്ലെങ്കിൽ തക്കം പാർത്തിരുന്ന് ഉപദ്രവിക്കുന്ന ആളുകളുള്ള ഒരു തലത്തിൽ നിങ്ങൾ രണ്ടുപേരും നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള കുറവുകളും നിങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. അല്ലെങ്കിൽ സഹായ ഹസ്തങ്ങളുമായി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകൊടിഞ്ഞ് പോകുമോ അല്ലെങ്കിൽ ഇതളൊടിഞ്ഞു പോകുമോ എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സർവേശ്വരൻ്റെ ഒരു ചൈതന്യം അവിടെ ഇല്ലാതിരുന്നെങ്കിൽ എല്ലാം കൂടി തവിട് പൊടിയായി പോകുമായിരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു നാമ്പ് ഈശ്വരൻ നൽകിയിരിക്കുന്നു ജീവിതത്തിൽ. അതിൽ കയറി പിടിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. തീർച്ചയായിട്ടും അതൊരു നിർണായക ശക്തിയാണ്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ, ആ ശക്തിയിലേക്ക് അഗമമായി വന്നാൽ കുറച്ചുകൂടിയും സുരക്ഷിതമായൊരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരൻ തന്നിൽ അർപ്പിക്കുന്ന, തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ കൈവെടിയാറില്ല. അവകാശവാദങ്ങൾ ഒന്നും ഉന്നയിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഈശ്വരൻ മാത്രമായിരിക്കും. അതുകൊണ്ട് ഈശ്വരനൊന്നും അവകാശപ്പെടില്ല. പക്ഷേ നിങ്ങൾക്ക് നൽകേണ്ടത് കൃത്യമായി ആ കൃത്യമായ സമയങ്ങളിൽ നൽകും. സഹായിക്കാൻ ആളില്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും കൂടുതൽ ശക്തമാക്കും ഈശ്വരൻ. സഹായം നിങ്ങൾ ആരിൽ നിന്ന് പ്രതീക്ഷിച്ചുവോ അത് കിട്ടാതിരുന്നുവോ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ സഹായമില്ലാതെ ഇവർ മുന്നോട്ട് പോകില്ലെന്ന്. പക്ഷേ നിങ്ങളും ആ വ്യക്തിയൊക്കെ വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് സഹായിക്കാം എന്ന് വിചാരിച്ച് സഹായിക്കാമെന്ന് തീരുമാനമെടുത്തത് ഒരു വ്യക്തിയല്ല, ഈശ്വരനാണ്. ആ ശക്തി കൃത്യമായി ആ ദൗത്യം നിർവഹിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവല്ല, ഈശ്വരൻ്റെ കഴിവ് മാത്രമാണ്. നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ നിങ്ങളെ നോക്കിയാലും ശരി, നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, എത്രയോ നിമിഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, എത്രയോ മണിക്കൂറുകൾ, വെല്ലുവിളികളുടേതായ എത്രയോ വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചില്ല ഒരു ദിവസം കരയേറി വരുമെന്ന്. പക്ഷേ അത് സംഭവിച്ചു. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അങ്ങനെ നിർണായകമായ ദിവസങ്ങളുണ്ടാവും, നിർണായകമായ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ശക്തി നമുക്ക് നൽകുന്ന ബലമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നമ്മൾ ഹൃദയത്തെ അർപ്പിക്കലാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ദൃഢതയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. കാഴ്ചയിൽ ദുർബലപ്പെട്ട് കിടക്കുന്ന ഒരു കുറേ നാളായിട്ട് അങ്ങനെ കിടക്കുകയാണ് അവസ്ഥയെങ്കിലും, ദുർബലപ്പെട്ട് കിടക്കുകയാണെന്ന് വിചാരിച്ച് ആ ബന്ധത്തിൻ്റെ തണ്ടൊടിക്കാൻ വരുന്നവർക്ക് അതിന് കഴിയാതെ വരും. ഒരു ദുർബല പുഷ്പമല്ലേ, അതിൻ്റെ തണ്ടുകളും ഇതളുകളും പെട്ടെന്ന് കവർന്നെടുക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുന്നതാണെന്നൊക്കെ കാണുന്നവർ വിചാരിക്കും. പക്ഷെ അവർക്കത് കഴിയില്ല. ആരാണോ നിങ്ങളെ രണ്ടാക്കാൻ വരുന്നത്, നിങ്ങളെ ഭിന്നിപ്പിക്കാൻ വരുന്നത്, അവർക്ക് കാര്യം എളുപ്പമായി തോന്നും. പക്ഷേ അവർക്കൊരിക്കലും അത് സാധിക്കില്ല. ഒരുപക്ഷെ അവർ വിചാരിക്കും, ഒരു വാക്കിൽ, എൻ്റെ ഒരു വാക്കിൽ ഈ ബന്ധം തകരുമെന്ന്. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് നീട്ടുവാൻ സർവേശ്വരനുണ്ട്. തീർച്ചയായിട്ടും ആ ഈശ്വരൻ്റെ ദൗത്യം
നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം വ്യക്തിയല്ല അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. ബന്ധത്തിൽ നിർണായകമായ മുന്നേറ്റങ്ങളുണ്ടാവും. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ അടുക്കും, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. നിങ്ങൾ തകർന്ന് അടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച്, എല്ലാം ഉറപ്പിച്ചിരിക്കുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. ആ വളർച്ച നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം ശക്തി പകരും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചത് മാത്രമാണ്. ഒരു ആൾക്കും, ഈശ്വരനല്ലാതെ ഒരാൾക്കും അതിനൊരു യോഗ്യതയുമില്ല പറയുവാൻ. ഒരു മധ്യവർത്തിക്കും അവകാശപ്പെടാനില്ല, ഞാൻ ഇന്നവരുടെ കുടുംബത്തെ രക്ഷിച്ചു, ഇന്നവരുടെ ബന്ധത്തെ ദൃഢമാക്കി. നിങ്ങളുടെ മനസ്സിൻ്റെ ആഴം, നിങ്ങളുടെ മനസ്സിൽ രണ്ടുപേർക്കുണ്ടായ ഇഷ്ടം അതാണ്. എപ്പോഴും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് കടന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ദുർവിധിയോർത്ത് നിങ്ങൾ കടന്നുപോയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. നിങ്ങൾക്കത് പലതും നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയിൽ എന്നെന്നും കാത്തു സൂക്ഷിക്കേണ്ടതും വെല്ലുവിളികൾ അതി കടന്നുപോയതും പലപ്പോഴും നിങ്ങൾ മാത്രമല്ല, മനുഷ്യർ, ഞാനും എല്ലാവരും, നമ്മളെല്ലാവരും മറന്നു പോകുന്നു. യഥാർത്ഥത്തിൽ അതൊക്കെ ഓർത്തിരുന്നെങ്കിൽ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുമായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എവിടുന്നോ വന്നു കയറിയവരെന്ന് മുദ്രകുത്തിയവർ, നിങ്ങൾക്ക് ഈ നിലത്തിൽ അവകാശമില്ലെന്നും നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ലെന്നും, നിങ്ങൾ ഒരുമിച്ച് നിൽക്കാനേ പോകുന്നില്ല, നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവർ, നിങ്ങളും ഞാനും ഒക്കെ അത് കേട്ടപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടാവും ജീവിതത്തിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറത്ത് ഈശ്വരൻ നമുക്ക് വേണ്ടി ഒരു ഇടം നൽകി. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിശ്വാസം ഏതായിക്കൊള്ളട്ടെ, ഹൃദയത്തിൽ ഏറ്റവും നല്ല വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. ഇന്ന വിശ്വാസമെന്നില്ല, നിങ്ങൾ പല വിശ്വാസത്തിൽപ്പെട്ട ആളുകളായിരിക്കും. ഒരാളെയും ഒരുമിച്ച് ഒറ്റ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുകയില്ല, ഒരേ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയില്ല. വ്യത്യസ്തരായിരിക്കും. വ്യത്യസ്തത തന്നെയാണ് നമ്മുടെ അടയാളങ്ങൾ. പൂർണ്ണമായി ഈശ്വരനിലേക്ക് അർപ്പിക്കുക ജീവിതത്തെ. ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആർക്കും നിങ്ങളെ തകർത്തെറിയാൻ കഴിയില്ല. നിങ്ങൾ ഒരുമിച്ച് നിൽക്കും. പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകും. കഴിഞ്ഞുപോയ പ്രതിബന്ധങ്ങൾ, ഭാവിയിൽ വലിയ മുന്നേറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈശ്വരാനുഗ്രഹം അതുതന്നെയാണ് ഏറ്റവും വലിയ ശക്തി. ഒരാൾക്കും അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായിട്ട്, ഒരു ശക്തി ദുർഗമായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അർപ്പിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഹൃദയം പോയിൻ്റ് ചെയ്യുന്ന ഒരാത്മീയ ദർശനത്തിലേക്ക് ആത്മസംതൃപ്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ വിഷമിക്കേണ്ട. മനസ്സിലെ ബന്ധത്തിൻ്റെ കാര്യത്തിലും വന്നു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ദുരിതങ്ങൾ, അതൊന്നും അങ്ങനെ സംഭവിക്കില്ല. ഈശ്വരൻ ചെറിയ ആളല്ല. ഞാനും നിങ്ങളും ഒക്കെ ചെറിയ ആളുകളാണ്. നാളെ എന്തെന്നും ഇന്നലെ എങ്ങനെ കടന്നുപോയെന്നൊന്നും നമുക്ക് കൃത്യമായി സത്യത്തിൽ അറിയില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈശ്വരനെല്ലാം സംവിധാനിക്കുന്നു. നിങ്ങൾക്കും എനിക്കും എല്ലാം നന്മയുണ്ടാകട്ടെ. നമ്മളിൽപ്പെട്ട എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. അടുത്ത പൈലായ, രണ്ടാമത്തെ പൈലായ, പറക്കുന്ന പക്ഷി, പറന്നിറങ്ങുകയോ അല്ലെങ്കിൽ പറന്നുയരാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു പക്ഷിയാണത്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നവിടത്ത് ഇറങ്ങുവാനും ആഗ്രഹിക്കുന്നവിടത്തേക്ക് പറക്കാനുമുള്ള ശക്തി നിങ്ങളുടെ ഈശ്വരൻ തീർച്ചയായിട്ടും നൽകും. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നു. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ശക്തി അറിയാതെ നിങ്ങൾ ആശങ്കപ്പെടുന്നു. ഹൃദയത്തിൽ എപ്പോഴും ആശങ്ക സൂക്ഷിക്കപ്പെടുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും. ചില സംശയങ്ങളും ചില പൊരുത്തക്കേടുകളും നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് ആത്യന്തികമായിട്ട് സംഭവിക്കുന്നതുമാണ്. ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയാകാൻ കഴിയില്ല. അഭിപ്രായം, തീരുമാനം, അറിവ്, ബുദ്ധി, പ്രായോഗികത, സ്നേഹം, കാരുണ്യം, അട്രാക്ഷൻ,
എല്ലാം മാറി മാറി വരും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ വെറുക്കുന്ന ആളായിരിക്കും അത്. നിങ്ങൾ വെറുക്കുന്നവരെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ വൈരുദ്ധ്യങ്ങളാണ് മനുഷ്യനുള്ളത്. വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കുക, അടുക്കുക, അതൊക്കെയാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. ചിലത് സ്നേഹിക്കും തോറും നമ്മളെ വേദനിപ്പിക്കും. ചില ബന്ധങ്ങൾ ഒരു നേരം പോലും സമാധാനമായിട്ട് ഇരിക്കാൻ നമ്മളെ അനുവദിക്കില്ല. നമ്മൾ ശ്രമിക്കും തോറും ഒരു പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോകുന്ന പോലെ തോന്നും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ബന്ധങ്ങളുടെ ദൃഢത ഉണ്ടാകും. ആശങ്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയോർത്ത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ വ്യക്തി ഒരു പാവമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ചെറിയ ചിറകുകൾ അടിച്ച് നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഒരിടത്ത് പോകുവാൻ ഭയമാണ്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകുമോ? നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ആർക്കും? ഹൃദയത്തിൽ സ്നേഹം ഒളിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ സംരക്ഷിക്കണമെന്നും നിങ്ങൾക്ക് തണലായി മാറണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും തെറ്റിദ്ധരിപ്പിക്കലുകൾക്കും ചതികൾക്കും വഞ്ചനകൾക്കും പാത്രമായി പോയിട്ടുണ്ട്. നന്മ, ഹൃദയവിശുദ്ധി അതൊക്കെ ഉണ്ടായിപ്പോയി. വന്നവരും പറഞ്ഞവരും തെറ്റിദ്ധരിപ്പിച്ചവർക്കും ഒരേ ഉദ്ദേശം ഉണ്ടായുള്ളൂ, ആ വ്യക്തിയെ പറ്റിക്കുക. ഒരാത്മാർത്ഥയും ആ വ്യക്തിയോട് കാണിച്ചില്ല. എന്നാൽ അവരുടെ അഭിനയം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെപ്പോലെ ആ വ്യക്തിക്ക് മുമ്പിലും നിങ്ങൾക്ക് മുമ്പിലൊക്കെ അവർ അഭിനയിച്ചു. അവർക്ക് കൃത്യമായ അഭിനയിക്കാൻ സാധിച്ചു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മനസ്സിൽ ദുഃഖവുമായിട്ട് നിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്ത് ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ദുഃഖവും ദുരിതവും എല്ലാ കാലത്തും അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒന്ന് സമാധാനത്തോട് ഉറങ്ങാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പലപ്പോഴും താനെടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ള ചിന്താ വ്യക്തിക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ വിജയിക്കും, വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. ട്രസ്റ്റ്, അഗമമായി വിശ്വസിക്കാം, വിശ്വാസവഞ്ചന ചെയ്യാത്ത ഒരു വ്യക്തി. എല്ലാം തട്ടിയെടുക്കാൻ ആഗ്രഹിക്കാത്ത, പലപ്പോഴും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. നിങ്ങൾക്ക് നൽകാനുള്ളത് മുഴുവൻ നൽകാൻ കഴിയാത്തതിൻ്റെ ദുഃഖമുണ്ട്. മറ്റുള്ളവർ എല്ലാം കവർന്നെടുത്തപ്പോൾ, അവസാനം വന്നപ്പോൾ നിങ്ങൾക്കൊന്നും നൽകാൻ പറ്റിയില്ല. ആ ദുഃഖവുമായാണ് ജീവിക്കുന്നത്. അവസാനം നിങ്ങൾക്ക് വേണ്ടി മാത്രമാകും ആ ജീവിതം. നിങ്ങളെ ഓരോ നിമിഷവും അടുത്തറിയുമ്പോഴും ഉള്ളിൽ കരയുന്നുണ്ട്, എനിക്കൊന്നും നൽകാൻ കഴിയുന്നില്ലല്ലോ. ഒന്നും നൽകണ്ട, ആ സ്നേഹം തന്നെ ധാരാളമെന്ന ആ വ്യക്തിയോട് നിങ്ങൾ ഉറക്കെ പറയുക. ബന്ധത്തിൽ ദിവസങ്ങൾ നിർണായകമാണ്. ചില നിർണായകമായ തീരുമാനങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ അതെടുക്കുകയും അത് തുടക്കത്തിൽ ചെറിയ വേദന ഉണ്ടാകുകയും ആത്യന്തികമായി നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളെ ദുഃഖിപ്പിക്കാൻ ഈശ്വരന് ഒരു ചിന്തയുമില്ല. നിങ്ങളുടെ ആ ചിറകടിച്ചുള്ള ആശങ്കയുള്ള പറക്കൽ ആ വ്യക്തിയുടെ, ഈശ്വരൻ അത് കാണുന്നുണ്ട്. എന്താണോ ഭയപ്പെടുന്നത് അതിൽ ഈശ്വരൻ സംരക്ഷണം നൽകും. അറിയാം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾ, ചില ആശങ്കകളുണ്ട്. നടക്കുമോ, വിജയിക്കുമോ, അനുഗ്രഹങ്ങൾ ലഭിക്കുമോ, ആഗ്രഹിക്കുന്നത് പോലെ സാധിക്കുമോ? ഈശ്വരൻ അർപ്പിച്ചത് വൃഥാവിലാകില്ല. ഈശ്വരൻ നിങ്ങളെ അറിയുന്ന, ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയാണെന്നല്ല, ഈശ്വരൻ അറിയാം നിങ്ങളെ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജൽപ്പനങ്ങൾ, വിഷ്പറുകൾ എല്ലാം ഈശ്വരൻ അറിയുന്നു. ഹൃദയത്തിൽ നിങ്ങൾ ഈശ്വരനെ പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആശങ്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ഈശ്വരനെയാണ് വിളിക്കുന്നത്. ഒരു ഭയം ഉണ്ട്, ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നതോർത്ത്. അത് നിങ്ങളുടെ ബന്ധത്തിൽ നിർണായകവുമാണ്. ഈശ്വരൻ അനുഗ്രഹിക്കും. കാരണം നിങ്ങൾ ഈശ്വരൻ്റെ നേർവാതിലിലൂടെ ഈശ്വരനെ കാണുന്ന വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. മനസ്സിലെപ്പോഴും ഒരു ശ്രീകോവിലുണ്ട് നിങ്ങളുടേത്. അത് പവിത്രമായൊരു ശ്രീകോവിലാണ്, പരാജയപ്പെടില്ല. എന്നെയും നിങ്ങളെയും പറ്റിക്കാൻ കഴിയും, പക്ഷേ ഈശ്വരനെ പറ്റിക്കാൻ കഴിയില്ല. എനിക്കും നിങ്ങൾക്കും തെറ്റുപറ്റും, ഈശ്വരന് തെറ്റുപറ്റില്ല. ഈശ്വരനെ അനുഗ്രഹിക്കും.
നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെക്കുറിച്ചറിയാം. ആശങ്കപ്പെടുന്ന കുഞ്ഞ് ഹൃദയത്തെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുക്കി വച്ചിട്ടുള്ള ഒരു കൂട്, ഒരു വീട്, ഒരു ജീവിതം, അതിനെല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകുന്നു. നിങ്ങളും കൃത്യമായി ആഗ്രഹിക്കുന്നത് അതാണ്, ഈശ്വരൻ്റെ തണലിൽ. കൂടുതലൊന്നും വെട്ടിപ്പിടിക്കാനല്ല, എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാനാണ്. പറന്നുയരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് വെല്ലുവിളികളും നേരിടുന്നൊരു ജീവിതത്തിൽ നിന്നൊന്ന് നടുനിവർത്താൻ, ചെറിയ ചെറിയതാണെങ്കിലും അവരുടെ സ്വപ്നങ്ങളൊന്ന് സാക്ഷാത്കരിക്കാൻ, ഹൃദയത്തിലൊരിടം, ഭൂമിയിലൊരിടം, ഒരുപാട് സ്വപ്നങ്ങൾ, എല്ലാം ന്യായമാണ്, ഒന്നും അന്യായമായിട്ടില്ല. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായ ഒരു സമീപനം, ആരെയും ഉപദ്രവിക്കാനോ ആരിൽ നിന്നൊന്നും തട്ടിയെടുക്കാനോ അല്ല, എനിക്കുള്ളത് അർഹതപ്പെട്ടത് മാത്രം മതി എന്ന ചിന്തയുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് ഈശ്വരൻ നന്മ നൽകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും. നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്വപ്നം കാണുകയും അത് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കും. റിക്കവറി ഉണ്ട്, ഈശ്വരൻ തീർച്ചയായിട്ടും നൽകും. അത് നൽകാതെ നിങ്ങളെ വിഷമത്തിലേക്ക് തള്ളിവിടില്ല. ഈശ്വരൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം, അത് അതിൻ്റേതായ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായി വരികയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യും. ഒരുപാട് ആളുകൾ നിങ്ങളെ ഡിവൈഡാക്കാൻ നോക്കുന്നുണ്ട്, രണ്ടാക്കാൻ നോക്കുന്നുണ്ട്, വിജയിക്കില്ല. കാരണം അടിത്തട്ടിൽ നിന്നുള്ള ഹൃദയം, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു സ്നേഹം നിങ്ങളിലുണ്ട്. 3 ദിവസം നിർണായകമാണ്. നിങ്ങളീ വീഡിയോ എപ്പോൾ കാണുമ്പോഴും നിങ്ങൾ ആലോചിച്ചേക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും. ഒരുപാട് ചില കാര്യത്തിൽ ചില വിഷമങ്ങൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ ഭാവിയിലത് വലിയ വിജയമാണ്. ഈശ്വരൻ്റെ മുമ്പിൽ, ഈശ്വരൻ്റെ തീരുമാനപ്രകാരം, ഈശ്വരൻ ഇച്ഛിച്ച പോലെ എല്ലാം നടക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.